ശ്രീകൃഷ്ണപുരം ലൈബ്രറി സീറ്റ്. ലൈബ്രറി കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന സ്നേഹഗാഥ എന്ന പരിപാടിയുടെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. 6 കുട്ടികൾ അവരുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നു. ആദ്യമായി സിനാഷയാണ് നമ്മളോട് സംസാരിക്കുന്നത്. സിനാഷ കാസർഗോഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവൾ പറയുന്ന വാക്കുകൾ നമ്മൾക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിനാഷ, കാസർഗോഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്കേറെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് ജാപ്പനീസ് എഴുത്തുകാരിയും ടെലിവിഷൻ അവതാരകയും ശബ്ദനടിയും പൊതുപ്രവർത്തകയുമായ തെറ്റ്സുകോ കുറോയ നഗിയുടെ ടോട്ടോ ചാൻ ജനാലെ കരികിലെ വികൃതിക്കുട്ടി. ഈ പുസ്തകത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരു രംഗമുണ്ട്. ടോട്ടോ ചാൻ ഒത്തിരി നാളുകളായി കൊതിച്ചു കൊതിച്ച് ജീവിതത്തിലാദ്യമായി തലമുടി പന്നിവാലായി കെട്ടി സ്കൂളിലെത്തുകയാണ്. ഒരു മഹത്തായ സംഭവമായിട്ടാണ് ടോട്ടോ തൻ്റെ തലമുടി പന്നിവാലിനെ കാണുന്നത്. അപ്പോഴാണ് കൂട്ടുകാരനായ ഒയെ വന്ന് ആ പന്നിവാലിൽ പിടിച്ചു തൂങ്ങുന്നത്. സങ്കടം സഹിക്ക വയ്യാതെ കൊച്ചു ടോട്ടോ കരഞ്ഞുകൊണ്ട് ഹെഡ്മാസ്റ്ററായ സുസാക്കു കൊബായാഷിയുടെ മുറിയിലെത്തുന്നു. പരാതി കേട്ട് കൊബായാഷി മാസ്റ്റർ ഒയയെ വിളിച്ച് പെൺകുട്ടികളെ ബഹുമാനിക്കണമെന്നൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം ഒയെ ടോട്ടോയുടെ അടുത്ത് ചെന്ന് ആത്മാർത്ഥമായി മാപ്പു ചോദിക്കുന്നു. തുടർന്ന് അവർ വീണ്ടും കൂട്ടുകാരാവുന്നു. ബാല്യത്തിൽ തികച്ചും നിഷ്കളങ്കമായി മനസ്സിലുറച്ച ഈ ചെറിയ വലിയ പാഠം ഒയെ ഒരിക്കലും വിട്ടുകളയില്ലെന്ന് നമുക്കുറപ്പാണ്. ഇതാണ് വേണ്ടത്. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങളും സുരക്ഷയും കേവലം നടപടികളിൽ എന്നതിലുപരി സമൂഹത്തിൻ്റെ പൊതുമനോഭാവമായി തീരേണ്ടതുണ്ട്. ഇവിടെ കൊബായാഷി എന്ന അധ്യാപകൻ തികച്ചും ലളിതമായി കുട്ടികൾക്ക് പകർന്നു നൽകുന്നത് ഈ ബോധത്തിൻ്റെ അടിത്തറയാണ്. ഇത്തരത്തിൽ ഓരോ കുട്ടിയും ഈ ബോധത്തെ സ്വാഭാവികമായി ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വന്നാൽ സ്ത്രീ സുരക്ഷ എന്നത് നിയമമെന്നതിനപ്പുറം സമൂഹത്തിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടും നിലപാടുമായിത്തീരും. പെൺകുട്ടികൾ ഇന്നതു മാത്രം ചെയ്യുക, ഇന്നതൊന്നും ചെയ്യേണ്ടതില്ല എന്ന ചിന്ത നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലും കാണാം. ഒരിക്കൽ ഞങ്ങളുടെ സ്കൂളിൽ ഒരു കായികമേള സംഘടിപ്പിക്കപ്പെട്ടു. 2 കായിക വിനോദങ്ങൾ, ആൺകുട്ടികൾക്ക് ഫുട്ബോൾ, പെൺകുട്ടികൾക്ക് ഖോഖോ. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തീരുമാനമെന്നറിയില്ല. തീർച്ചയായും ഖോഖോ ഒരു മനോഹരമായ കളിയാണ്, ഞങ്ങൾ അതിനെ സ്നേഹിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഫുട്ബോളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നോ എന്ന് ആരും ചോദിച്ചില്ല. അതിനൊരു ന്യായവും വന്നു. അതായത് ആൺകുട്ടികൾക്കെല്ലാവർക്കും ഫുട്ബോൾ കളിച്ച് ശീലമുണ്ട്, എന്നാൽ പെൺകുട്ടികളിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഫുട്ബോൾ കളിക്കാനറിയൂ. പിന്നെ എങ്ങനെ ടീമുണ്ടാക്കും? എന്നാലോ ഖോഖോ എന്ന കളിയെക്കുറിച്ച് ആരും കേട്ടിട്ട് പോലുമില്ലായിരുന്നു. പക്ഷേ മാസങ്ങളോളം മിനക്കിട്ട് ഞങ്ങൾക്കതിൽ പരിശീലനം തന്ന് ടൂർണമെൻറ്റ് നടത്തി. പിന്നെ ആ സ്ഥാനത്ത് ഫുട്ബോൾ ആയിരുന്നെങ്കിൽ എന്താണ് കുഴപ്പം? അന്നത്തെ ഖോഖോ ടൂർണമെൻറ്റിൽ എൻ്റെ ടീമാണ് ചാമ്പ്യന്മാരായത്. അന്ന് കായിക അധ്യാപകൻ എന്നോട് പറഞ്ഞു, നിന്റെ കളി മികച്ചതാണ്, നിനക്ക് ഫുട്ബോളും നന്നായി വഴങ്ങും. അന്ന് വാസ്തവത്തിൽ ഞാൻ ആ വാക്കുകൾ പ്രതിഷേധത്തോടും കോപത്തോടും കൂടിയാണ് കേട്ടുനിന്നത്. പെൺകുട്ടികളെ ഫുട്ബോൾ പരിശീലിപ്പിക്കാൻ എന്തുകൊണ്ടാണ് പലർക്കും താല്പര്യമില്ലാത്തത്? ജാപ്പനീസ് സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിലെ ഫുട്ബോൾ ടീമിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് കളിക്കുന്നത്. ഇതൊരു മികച്ച മാതൃകയാണെന്ന് എനിക്ക് തോന്നി. സ്കൂളുകളിലെ കായിക വിനോദങ്ങളിൽ താല്പര്യമുള്ള കുട്ടികളെല്ലാം ഒരുമിച്ച് പങ്കെടുക്കട്ടെ. കാരണം പെൺകുട്ടികൾക്കായിട്ടൊരു പ്രത്യേക പരിഗണനയല്ല വേണ്ടത്, എല്ലാവർക്കും തുല്യ പരിഗണനയാണ്.
കായിക രംഗം ഞാനൊരു ഉദാഹരണമായി എടുത്തുവെന്നേയുള്ളൂ. ഇത്തരത്തിൽ പെൺകുട്ടികളോട് മുൻവിധിയോടെ പെരുമാറുന്ന പ്രവണത കൂടിയും കുറഞ്ഞും പല മേഖലകളിലും കാണാം. മാറേണ്ടത് ഇവയൊക്കെയാണ്. ഈ മാറ്റം ഏറ്റവും അടിത്തട്ടിൽ നിന്നും തന്നെ തുടങ്ങണം. അത് വീട്ടിൽ നിന്നും തുടങ്ങി സ്കൂളുകളിലൂടെ വളർന്ന് സമൂഹത്തിൽ പടരട്ടെ. കൊബായാഷി മാസ്റ്ററുടെ ഒയയെ പോലെ ഓരോ കുട്ടിയും ഉയർന്ന ചിന്താഗതിക്കാരായി വളരട്ടെ. ഭാവിയിലെ ലോകം നമ്മുടെ കൈകളിലാണ്. നന്ദി. സിനാഷയെ തുടർന്ന് സ്ത്രീ ജീവിതത്തിൻ്റെ ചില വശങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കാരാകുറിശ്ശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയും എലമ്പലാശ്ശേരിക്കാരിയുമായ ഷിബിലയാണ്. ഷിബിലയുടെ വാക്കുകൾ. നമസ്കാരം, ഞാൻ ഷിബില, GVHSS കാരാകുറിശ്ശിയിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്ത്രീയായതിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് പരിഗണന ലഭിക്കാതെ പോകുന്നുണ്ടോ? അതല്ല, സ്ത്രീ ആയതിനാൽ പ്രത്യേക പരിഗണന ആവശ്യമായി വരുന്നുണ്ടോ? ഇന്നും ഇന്നലെയും തുടങ്ങിയ ചോദ്യങ്ങളല്ല ഇതൊന്നും. ഇന്ത്യയിൽ സ്ത്രീയുടെ നില എന്താണ്? അവൾക്ക് അർഹമായ ആദരവും അവകാശങ്ങളും ലഭിക്കുന്നുണ്ടോ? അവൾ സുരക്ഷിതയാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇന്നു നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന വർത്തമാന സംഭവങ്ങളും വാർത്തകളും നൽകുന്നുണ്ട്. ബാല്യ കൗമാരങ്ങളിൽ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ നിർബന്ധിതരാകുന്ന പെൺകുട്ടികളുടെ എണ്ണം ഏറെയാണ്. ശാരീരികമോ മാനസികമോ വൈകാരികമോ ആയ വളർച്ചയോ പക്വതയോ പ്രാപിക്കുന്നതിനു മുമ്പ് ദാമ്പത്യ ജീവിതത്തിന് വിധിക്കപ്പെടുന്ന പെൺകിടാങ്ങൾക്ക് അവരുടെ ആകാശവും ഭൂമിയും വിലക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. സാഹിത്യത്തിലും കലയിലുമൊക്കെ കാണപ്പെട്ട ഒരു വിഷയമാണ് സ്ത്രീ. അമ്മയായും ദേവിയായും ഒക്കെ സ്ത്രീയെ വാഴ്ത്തപ്പെടുന്നതിലും ഒട്ടും കുറവില്ല. സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ പലതും സ്ത്രീകൾ അലങ്കരിക്കുന്നുണ്ട്. പുരുഷന്മാർക്കേ കഴിയുകയുള്ളൂ എന്നു കരുതി മാറ്റിവച്ചിരുന്ന എല്ലാ മേഖലയിലും സ്ത്രീകൾ ജോലി ചെയ്യുന്നു. കലാരംഗത്തും കായിക രംഗത്തും സ്ത്രീകൾ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ചില മേഖലയിൽ സ്ത്രീകളോളം ശോഭിക്കാൻ പുരുഷനാകുകയില്ല. എന്നാൽ സ്ത്രീയെ സ്ത്രീത്വത്തിൻ്റെ മുഴുവൻ ചാരുതയോടും കരുത്തോടും കൂടി അംഗീകരിക്കാനും ആദരിക്കാനും കഴിയേണ്ടതുണ്ട്. പൊതുസ്ഥലത്തും ജോലി ചെയ്യുന്നിടത്തും സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ ഇപ്പോൾ വളരെ കൂടുതലാണ്. മാനഭംഗപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണവും വാർത്തയും ദിനംതോറും ഏറുന്നു. നേരം മയങ്ങിയാൽ സ്ത്രീകൾക്ക് നിർഭയമായി സഞ്ചരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ട്രെയിനിലും ബസ്സിലും എന്തിന് സ്കൂളിൽ പോലും സ്ത്രീകളും പെൺകുട്ടികളും സുരക്ഷിതരല്ല. ചോരക്കുഞ്ഞുങ്ങൾ പോലും മാനഭംഗത്തിനും മരണത്തിനും വിധേയരാകുന്നു. ആണും പെണ്ണും ഒരേ ജോലി ചെയ്താലും മിക്ക തൊഴിൽ മേഖലകളിലും ഇന്നും സ്ത്രീകൾക്ക് ശമ്പളം കുറവാണ്. വളരെ കുറഞ്ഞ കൂലിക്ക് കൂടുതൽ സമയം അനോരാഗ്യകരമായ ചുറ്റുപാടിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ പോലുമുണ്ട്. സ്ത്രീധന സമ്പ്രദായത്തിൻ്റെ മറ്റൊരു സൃഷ്ടിയാണ് സ്ത്രീ പീഡനം. സ്ത്രീധനത്തിൻ്റെ പേരിൽ ബലിയാടുകളാവുന്ന സ്ത്രീ ജീവിതങ്ങൾ നിരവധിയാണ്. മിണ്ടിയാൽ ഉടനെ കയറെടുത്ത് ഉപയോഗിക്കുന്ന വ്യക്തികൾ ഇതു കാണണം. ആനി ശിവ, അതിജീവനത്തിൻ്റെ ആൾരൂപം. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട്
പതിനെട്ടാം വയസ്സിൽ തൻ്റെ പൈതലിനെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടും പടിപടിയായി പൊരുതിക്കയറി ജീവിതത്തിൻ്റെ നക്ഷത്ര ചിഹ്നം അണിഞ്ഞു നിൽക്കുന്നു. അറിയണം ജീവിതത്തിൻ്റെ കയ്പും മധുരവും. ഒരു നിമിഷത്തെ ജീവിതം അവസാനിപ്പിക്കാം എന്ന ചിന്ത മാറ്റി പെണ്ണായി പിറന്നത് ഇരയായി തീരാനല്ല എന്ന പരിപൂർണ ബോധം നമ്മിലുണ്ടായാൽ നാളെ നമുക്കും വന്നു ചേരും ഇതുപോലുള്ള സുന്ദര നിമിഷങ്ങൾ. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മൾ കേൾക്കുന്നത് ഷബ്ന ഷെറിൻ്റെ വാക്കുകളാണ്. നടുവട്ടം ഗവൺമെൻറ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്ന ഷബ്ന എന്തെല്ലാമാണ് ഇക്കാര്യത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷബ്ന ഷെറിൻ. ഗവൺമെൻറ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള വിളത്തൂരാണ് എൻ്റെ വീട്. പാടത്തും പറമ്പിലും അയൽവീടുകളിലും പാറി നടന്ന് കളിച്ചിരുന്നതും കൂട്ടുകാരോടൊപ്പം മൈലാഞ്ചിയിലയും മുല്ലപ്പൂവും പറിച്ചു വന്നതും സ്കൂൾ വിട്ടു വരുമ്പോൾ കാണിച്ച കുസൃതികളുമെല്ലാം ഒത്തിരി സന്തോഷത്തോടെ ഉമ്മ പറഞ്ഞു തരുമ്പോൾ ആദ്യം മനസ്സിലോടിയെത്തുക എൻ്റെ വീട്ടിൽ നിന്നും രണ്ട് വീടപ്പുറത്തുള്ള തറവാട് വീട്ടിലേക്കും അതുപോലെ സ്കൂളുകളിലേക്കും കൂട്ടുകാരികളുടെ വീട്ടുകളിലേക്കുമുള്ള ഉപ്പാൻ്റെ വൈക്കിൻ്റെ പിറകിലിരുന്നുള്ള എൻ്റെ യാത്രയാണ്. എനിക്കെന്നല്ല, എൻ്റെ പ്രായത്തിലുള്ള ഭൂരിഭാഗം പെൺകുട്ടികൾക്കും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും സുന്ദരമാണ് കഴിഞ്ഞ തലമുറയുടെ ബാല്യകാലം. കഥകളിലും കവിതകളിലും പഴയ സിനിമകളിലും മധുരമൂറുന്ന ബാല്യം കണ്ടാസ്വദിക്കാനല്ലാതെ അനുഭവിച്ചറിയാമെന്ന മോഹം അസ്തമിച്ചിരിക്കുന്നു. ചെരുപ്പിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് എന്നേക്കാൾ മുന്നിലിറങ്ങുന്ന ഉപ്പയും അത്യാവശ്യ കാര്യങ്ങൾക്കായി പുറത്തു പോകുമ്പോൾ എന്നേക്കാൾ ചെറിയ ആങ്ങളമാരെ കാവലിരുത്തി ആദ്യോടെ അതിവേഗം മടങ്ങി വരുന്ന ഉമ്മയും ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഇരകളുടെ കണ്ണീരിലെ ഉപ്പു ചേർത്തെഴുതി എന്നും രാവിലെ വീട്ടുമുറ്റത്തെത്തുന്ന പത്രവും എന്തോ വലിയ പുണ്യപ്രവൃത്തി ചെയ്തുവെന്ന ധാരണയോടെ ജസ്റ്റിസ് ഫോർ എന്ന ഹാഷ്ടാഗോടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന പൊതുസമൂഹവും എന്നെ പഠിപ്പിച്ച ഒന്നുണ്ട്. എനിക്ക് നഷ്ടപ്പെടാൻ എന്തോ ഒന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീ ഒരു പെണ്ണാണെന്നും പെണ്ണിനെന്തൊക്കെയോ ദുർബലതകളുണ്ടെന്നും എൻ്റെ ഹൃദയത്തെ ഞാൻ പഠിപ്പിച്ചതും. ഒരിക്കൽ പോലും തനിച്ചു പുറത്തിറങ്ങുവാനോ അപ്പുറത്തെ വീടുകളിൽ അധികം പോകുവാനോ പാടില്ല തുടങ്ങിയ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊണ്ട് എൻ്റെ മാതാപിതാക്കൾ കെട്ടിപ്പടുത്തുയർത്തിയ മതിലിനെ ഞാൻ തകർക്കാൻ ശ്രമിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് അവരോട് ഒരിക്കൽ പോലും ദേഷ്യം തോന്നിയിട്ടില്ല. മറിച്ച് എൻ്റെ രക്ഷിതാക്കളടക്കം ഇന്ത്യയിലെ സകലമായ രക്ഷിതാക്കളോടും എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. പെരുകിക്കൊണ്ടിരിക്കുന്ന കഴുകൻ ജന്മങ്ങളെ ഭയന്ന് ഭൂരിഭാഗം വരുന്ന ജനങ്ങൾ തങ്ങളുടെ മക്കൾക്ക് കാവലിരിക്കുകയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. എല്ലായ്പ്പോഴും ഞാൻ തുറന്നു വെച്ചിരിക്കുന്ന എൻ്റെ കണ്ണുകളിലെ ജാഗ്രതയുടെ നാളം എൻ്റെ ഏറ്റവും അടുത്തവരിൽ പോലും സംശയത്തിൻ്റെ മിന്നൽ വെളിച്ചമായി പതിക്കാറുണ്ട് എന്നതിൽ എനിക്ക് കുറ്റബോധമൊന്നും തോന്നുന്നില്ല. കാരണം എൻ്റെ സമൂഹത്തെക്കുറിച്ച് എനിക്ക് ഇനി വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഞാനൊരു തീയായി ആളിക്കത്തിയാൽ പോലും ചുട്ടരിക്കാൻ കഴിയാത്തതാണ് എൻ്റെ രാജ്യത്ത് ഒഴുകി നടക്കുന്ന അനീതികളെന്ന് എൻ്റെ ഉപബോധ മനസ്സിനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭൂമി, ജലം, അഗ്നി തുടങ്ങി പ്രകൃതിയിലെ എല്ലാ വിശിഷ്ട വസ്തുക്കളിലും ദേവിയെ ദർശിക്കുന്ന ഹിന്ദുക്കളും ആൺമക്കളേക്കാൾ കാരുണ്യവും സ്നേഹവും പെൺമക്കൾക്ക് നൽകണമെന്ന് പഠിച്ച മുസ്ലിങ്ങളും കന്യാമറിയത്തെ ബഹുമാന്യതയുടെ കണ്ണുകളിലൂടെ മാത്രം നോക്കിക്കണ്ട ക്രിസ്ത്യാനികളും ജീവിക്കുന്ന ഇന്ത്യ തന്നെയാണിതെന്ന് എൻ്റെ ഹൃദയത്തെ ഞാൻ വിശ്വസിപ്പിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീയുടെ മഹത്വവും ശ്രേഷ്ഠതകളും മാതൃത്വത്തിൻ്റെ മഹിമകളും വേദഗ്രന്ഥങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് സങ്കടകരമായ അവസ്ഥ തന്നെയാണ്. മാറേണ്ടതാരാണെന്നും മാറ്റേണ്ടതെന്താണെന്നും ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്രതീക്ഷിതമായി വന്നു കയറുന്ന സുനാമിയും ഭൂകമ്പവും ഉരുൾപൊട്ടലും പോലെ ഒരു ദിവസം എൻ്റെ രാജ്യത്ത് നീതിയുടെ സുഗന്ധമുള്ള കാറ്റ് വീശുന്നതും കാത്തിരിക്കുകയല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ 9-ൽ പഠിക്കുന്ന നവീൻ മാധവ് സ്ത്രീകളും സമൂഹവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ ചിന്തകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. ഞാൻ നവീൻ മാധവ്, ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്ത്രീ സുരക്ഷാ ക്യാമ്പയിൻ്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന സ്നേഹഗാഥ പെൺജീവിതത്തിൻ്റെ കരുതലുകൾ എന്ന വിഷയത്തെപ്പറ്റി രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന ശ്രീകൃഷ്ണപുരം ലൈബ്രറി സീറ്റിനും അതിൻ്റെ എല്ലാമെല്ലാമായ നാരായണൻ സാറിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. പ്രാചീന കാലം മുതൽ സ്ത്രീയെ ദേവിയായും അമ്മയായും ഭാര്യയായും പെങ്ങളായും മകളായും ഒക്കെ കരുതി ലോകത്തിന് മാതൃകയായ നമ്മുടെ നാട്ടിൽ
സ്ത്രീധനത്തിനും മദ്യത്തിനും മയക്കുമരുന്നിനും മദിരാശിക്കും ഒക്കെ വേണ്ടി സ്ത്രീകളെയും പെൺകുട്ടികളെയും പീഡിപ്പിച്ച് ഒരു കുടുംബത്തെ ഒന്നാകെ തീരാ ദുഃഖത്തിലേക്കും കൂട്ടാത്മത്തിലേക്കും ഒക്കെ തള്ളിവിടുന്ന കാഴ്ചയാണ് നാം ദിവസവും കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോണിലൂടെയും ഇൻ്റർനെറ്റിലൂടെയുമുള്ള അപവാദ ഫോട്ടോ പ്രചരണത്തിലൂടെ തകർന്ന ഒട്ടനേകം സ്ത്രീകളുടെ കഥയും കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവങ്ങളാണ്. സതി എന്ന നോർത്ത് ഇന്ത്യൻ ദുരാചാരത്തെയും കൂടി നാണിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഒറ്റപ്പെട്ടതാണെങ്കിൽ കൂടി അടുത്തിടെ ഡൽഹിയിലും യു പിയിലും ഒറീസയിലും ഗുജറാത്തിലും എന്തിനു ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന കേരളത്തിലടക്കം അരങ്ങേറിയത്. പീഡനത്തിനിരയായ പല സ്ത്രീകളും പെൺകുട്ടികളും പിന്നീട് ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ കുറ്റവാളികൾ യാതൊരു ശിക്ഷയും ലഭിക്കാതെ സമൂഹത്തിൽ വിരസുന്നതും നാം കണ്ടു. സ്ത്രീകളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരുടെ മാനവും പണവും കവരുന്നവർ സമൂഹത്തിൽ മാന്യന്മാരായി വിലസുന്നതും മലയാളികളായ നാം കാണുകയാണ്. ഇന്നാട്ടിലെ ജാതിമത രാഷ്ട്രീയക്കാരുടെ പിൻബലവും കൂടി ഇവർക്ക് തുണയാവുമ്പോൾ നാട്ടിലെ നിയമവും ഗവൺമെൻറ്റും കോടതിയുമെല്ലാം നോക്കുകുത്തികളാകുന്നു. പണത്തിനും പവറിനും മുകളിൽ പരുന്തും പറക്കില്ല എന്ന പഴഞ്ചൊല്ല നിലനിൽക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ സ്ത്രീകൾക്ക് നീതിയും സ്വാതന്ത്ര്യവും ജീവനും സ്വത്തിനും പരിരക്ഷയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ കിട്ടാൻ പ്രയാസവുമാണ്. സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും സമ്പത്തും ജീവനും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ അനിവാര്യമാണ്. മനുഷ്യ പുരോഗതിക്കായി നാം ഉപയോഗപ്പെടുന്ന നൂതന സാങ്കേതിക വിദ്യകൾ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും ചൂഷണം ചെയ്യുന്നതായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു. സ്കൂളുകളിൽ അധ്യാപകർ മുൻകൈയെടുത്ത് എട്ടാം ക്ലാസ് മുതലുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികൾക്കായി കൗൺസിലിംഗ് നടത്തി കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനുശേഷം അധ്യാപകരും രക്ഷിതാക്കളും ഒന്നിച്ചിരുന്ന് കുട്ടികളോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും തീർക്കാൻ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തണം. രക്ഷിതാക്കളോട് പറയാൻ പറ്റാത്ത പല വിഷമങ്ങളും ചിലപ്പോൾ അധ്യാപകർക്ക് കുട്ടികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതിന് സ്കൂൾ മാനേജ്മെൻറ്റ്, PTA ഗവൺമെൻറ് എന്നിവരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ആവശ്യമാണ്. സഹോദരനിൽ നിന്നും ഭർത്താവിൽ നിന്നും അവരടങ്ങുന്ന കുടുംബത്തിൽ നിന്നും കിട്ടുന്ന സംരക്ഷണം ഒന്ന് വേറെ തന്നെയാണ്. അതിന് നമ്മൾ ഓരോരുത്തരും തോളോട് തോൾ ചേർന്ന് അഹോരാത്രം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ഈ വിഷയത്തിൽ കുറേയേറെ പറയാനുണ്ട് എങ്കിലും സമയ പരിമിതി മൂലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഷൊർണൂർ കൊളപ്പുള്ളിയിലുള്ള SN Trust ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അർച്ചന. അർച്ചന, സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയാണ്. നമസ്കാരം, ഞാൻ അർച്ചന VR. ശ്രീനാരായണ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. പെൺജീവിതത്തിൻ്റെ കരുതലുകളെ പറ്റി എൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിൽ രണ്ടുപേരി കവിത ഉണർന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കവിതയുടെ പേര് തീ. എൻ്റെ ഉള്ളിൽ ഒരു തീയുണ്ട്. ചെറുശ്വാസം മതി അത് കത്തിയാളാൻ. എന്തോ ആശ്വാസവും ഒരു സ്ത്രീ എന്ന് ചൊല്ലി അണയുന്നു. അതെ, എത്ര തന്നെയായാലും സ്ത്രീ എന്നും സ്ത്രീയാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. സ്ത്രീ എപ്പോഴും പുരുഷന് താഴെയാണ്. എത്രയായാലും സ്ത്രീ പുരുഷനേക്കാൾ എത്രയോ പടി താഴെയാണ് എന്ന് വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ എവിടെയാണ് സമത്വം? ഉദാഹരണങ്ങളാണ് ഈയിടെ മാധ്യമങ്ങളിലൂടെ നാം കണ്ടത്. ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയുന്നത് തന്നെ. വാളയാർ കേസ്, 6-വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസ്, ഉത്തര കേസ്, വിസ്മയ കേസ്. ഇതാണോ ഈ നാടിൻ്റെ സ്ത്രീ സുരക്ഷ? കേരളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാക്ഷരത കൂടിയ ഇവിടെ തന്നെയാണ് സ്ത്രീകളെയും പെൺകുട്ടികളെയും ചൂഷണം ചെയ്യുന്നത്. നമുക്ക് അറിഞ്ഞും അറിയാതെയുമായി ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്. എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് എന്നാണ് എനിക്കും എന്നെപ്പോലുള്ള കുട്ടികൾക്കും മനസ്സിലാവാത്തത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ബോധവൽക്കരണ ക്ലാസ് കുട്ടികൾക്ക്, അല്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നടപ്പിലാക്കുന്നത് നല്ലതാണ്. ഇതുവഴി കുട്ടികൾക്ക് അവരുടെ മെൻ്റലിയായും ഫിസിക്കലിയായും സോഷ്യലിയുമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കും.
ഞാൻ അധിക കാര്യങ്ങളിലേക്ക് ഇത് കടക്കുന്നില്ല. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹ ഗാഥ എന്ന ഈ സെമിനാർ പൂർത്തിയാകുന്നത് ചെർപ്പളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പരീക്ഷ എഴുതി ഫലം പ്രതീക്ഷിച്ചിരിക്കുന്ന കവിയും കലാകാരിയുമായ ഹിമ ശങ്കർ പറയുന്ന അഭിപ്രായങ്ങളോട് കൂടിയാണ്. ഹിമയുടെ നിരീക്ഷണങ്ങൾ നമുക്ക് ഇപ്പോൾ കേൾക്കാം. പ്രിയമുള്ളവരെ, എൻ്റെ പേര് ഹിമ ശങ്കർ. ഏതാണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി നമ്മുടെ വാർത്താമാധ്യമങ്ങളൊക്കെ നിരന്തരമായി നമ്മളെ അറിയിക്കുന്ന ഒരു വാർത്തയാണ് സ്ത്രീ പീഡനം. വിവാഹിതരായ സ്ത്രീകൾ, അമ്മമാർ ഒക്കെ ആത്മഹത്യ ചെയ്യുകയോ കൊലപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന വർത്തമാനകാല ചിത്രങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു പെൺകുട്ടി എന്ന നിലയിൽ വലിയ മാനസിക പ്രയാസമാണ് നാം ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വിദ്യാസമ്പന്നരും സാംസ്കാരിക സമ്പന്നരുമൊക്കെയാണെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ കേരളത്തിലാണ് ഇത് അരങ്ങേറുന്നത്. 1961 കേന്ദ്ര സർക്കാർ സ്ത്രീധന നിരോധന നിയമം പാസാക്കുന്നത്. ഇതിലൂടെ സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഗാർഹിക പീഡന നിരോധന നിയമവും തുടങ്ങി നിരവധിയായ നിയമങ്ങളൊക്കെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്നുണ്ട്. പക്ഷേ എന്നിട്ടും സ്ത്രീകൾക്ക് മതിയായ സുരക്ഷയും നീതിയും നമ്മുടെ സമൂഹത്തിൽ ലഭിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ നിയമത്തിൻ്റെ അഭാവമല്ല നമ്മുടെ പ്രശ്നം, സമൂഹത്തിൻ്റെ അവബോധമാണ്. നിലനിൽക്കുന്ന പുരുഷാധിപത്യ ചട്ടക്കൂടുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിംഗനീതിയും സാമൂഹിക മാറ്റവും അതൊന്നും അത്ര പെട്ടെന്ന് സാധ്യമാവുന്ന ഒരു കാര്യമല്ല. അതിനുവേണ്ടി നാം ആദ്യം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ തുടങ്ങുന്നുണ്ട് അവൾക്കുള്ള ഓരോ നിയന്ത്രണങ്ങൾ. ചില പ്രത്യേക പണികളൊക്കെ അവൾക്ക് വേണ്ടി മാത്രം, അടിച്ചു വാരൽ, പാത്രം കഴുകൽ, തുണി അലക്കൽ, ഇങ്ങനെ തുടങ്ങി അവൾക്ക് വേണ്ടി മാത്രം നീക്കി വച്ചിരിക്കുന്ന ഒരുപാട് പണികൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുറക്കെ സംസാരിച്ചാൽ നീ പെണ്ണാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ, രാവിലെ കുറച്ചു നേരം അധികം സമയം കിടന്നുറങ്ങിയ, അന്യ വീട്ടിൽ പോയി പണിയെടുക്കേണ്ടവളാ എന്നുള്ള ശാസനം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യനീതിയും പരിഗണനയും കിട്ടുന്നില്ലെന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ പോലും കാണാൻ നമുക്ക് സാധിക്കും. ഈ അടുത്ത കാലം വരെ നമ്മുടെ വിദ്യാലയങ്ങളിലെ രജിസ്റ്ററുകളിൽ, ഓരോ ക്ലാസ്സിലെയും രജിസ്റ്ററുകളിൽ ആദ്യം ആൺകുട്ടികളുടെ പേരും അത് കഴിഞ്ഞതിന് ശേഷമാണ് പെൺകുട്ടികളുടെ പേര് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും പെൺകുട്ടികളുടെ വിവാഹത്തിനു മാത്രമാണ് ധനസഹായം നൽകി വരുന്നത്. അതുവഴി ഒരു ഭരണകൂടം തന്നെ സമൂഹത്തിന് ഒരു തെറ്റായ ധാരണ കൊടുക്കുകയാണ്. പെൺകുട്ടിയുടെ വിവാഹം വളരെയധികം ചെലവേറിയതാണ്, അതൊരു വലിയ ബാധ്യതയാണ് എന്നുള്ളതൊക്കെ. വിദ്യാഭ്യാസമുള്ള ഓരോ കുടുംബങ്ങളിൽ പോലും അമ്മായി അമ്മ, മരുമകൾ, പോരുകൾ വളർന്നു വരുന്ന കുട്ടികളുടെ മുന്നിൽ ഒരു നിരന്തരമായ കാഴ്ചയായിട്ട് മാറുകയാണ്. ഇത്തരം അപകടകരമായ ഈ സ്ഥിതിക്ക് ഒരു അറുതി വരുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാസർഗോഡ് ജില്ലക്കാരിയായ സിനാഷയുടെയും പാലക്കാട്ട് ജില്ലക്കാരായ ഷബില, ഷബ്ന ഷെറിൻ, അർച്ചന, ഹിമ ശങ്കർ എന്നിവരുടെയും അഭിപ്രായങ്ങളാണ് ശ്രദ്ധിച്ചത്. വായിച്ച പുസ്തകങ്ങൾ, കണ്ട സിനിമകൾ, സ്വന്തം അനുഭവങ്ങൾ, ഇവയിൽ നിന്നെല്ലാം ആർജിച്ചവയെ ചേർത്ത് വെച്ച് വിശകലനം ചെയ്തവയാണ് അവയെല്ലാം. കളികളും കളിക്കോപ്പുകളും വീട്ടിലെ, പ്രത്യേകിച്ച് അടുക്കളയിലെ പണികൾ, വിദ്യാലയത്തിൽ കുട്ടികളെ ഏൽപ്പിക്കുന്ന ജോലികൾ, ഹാജർ പട്ടിക തുടങ്ങി
വിവിധ ഇടങ്ങളിലെ സന്ദർഭങ്ങളിലെ വിവേചനങ്ങളെ എത്ര സൂക്ഷ്മമായാണ് അവർ നിരീക്ഷിക്കുന്നത്. സ്ത്രീയെ അമ്മയും ദേവിയുമായെല്ലാം ചിത്രീകരിക്കുമ്പോൾ തന്നെ സഹോദരിമാർക്കെതിരെ അതിക്രമങ്ങൾ ഏറിയേറി വരുന്നതിൽ അവർ വേവലാതിപ്പെടുന്നുണ്ട്. സ്ത്രീധന നിരോധനം, ശൈശവ വിവാഹ നിരോധനം തുടങ്ങിയ നിയമങ്ങളെല്ലാം പഴകി ചിതലരിച്ച കടലാസു കഷ്ണങ്ങളാകുന്നതിൽ അവർക്ക് ആശങ്കയുണ്ട്. കാണരുത് കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുമ്പോഴും ചോര കുഞ്ഞു മുതൽ മുതുമുത്തശ്ശിമാരെ വരെ ലൈംഗികമായി ദ്രോഹിക്കുന്നത് അറിയേണ്ടി വരുന്നതിലെ വിമ്മിഷ്ടം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ചെക്കന്മാർ ചാടിക്കളിച്ചോട്ടെ, അഹങ്കാരികളായിക്കോട്ടെ, എന്നാൽ നീ പെണ്ണാണ്, അടക്കവും ഒതുക്കവും വേണം, അടുക്കളയെ അറിയണം, അന്യ വീട്ടിൽ ചെന്ന് കഴിയേണ്ടവളാണ് എന്ന മട്ടിൽ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളെയോർ അവർക്ക് സഹതാപമുണ്ട്. അതേസമയം ഇവരാരും നിരാശപ്പെടുന്നില്ല. ആനി ശിവമാരെ പറ്റി ഓർത്ത് ആവേശഭരിതരാകുന്നുണ്ട്. സ്ത്രീകൾക്ക് അർഹിക്കുന്നതെല്ലാം കിട്ടുന്ന ഒരു നല്ല നാളെയെ അവർ കാത്തിരിക്കുകയാണ്. വീട്ടിലും വിദ്യാലയത്തിലും തൊട്ട് സ്ത്രീ പുരുഷ സമത്വം അനുഭവിച്ചറിഞ്ഞ് പഠിക്കട്ടെ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ ബോധവൽക്കരിക്കണം തുടങ്ങി വിലപ്പെട്ട ബലപ്പെട്ട നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവരുടെയെല്ലാം പറച്ചിലുകൾ കേട്ടപ്പോൾ ചിലത് പറയാൻ എനിക്കും പ്രേരണ കിട്ടി. അതിലൊന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ എവിടെയെല്ലാം പുരുഷാധിപത്യവും സ്ത്രീവിരുദ്ധ പ്രവണതയും ഉണ്ട് എന്നത് സൂക്ഷ്മമായി കണ്ടെത്തണം. നമ്മുടെ ഭാഷാപ്രയോഗത്തിലെ പുരുഷാധിപത്യങ്ങളെ രാമൻകുട്ടി മാസ്റ്റർ ഇന്നലെ ചൂണ്ടിക്കാണിച്ചുവല്ലോ. അത് കല്യാണക്കത്തിലും മേൽവിലാസമെഴുത്തിലും പത്രത്തിലെ ചരമക്കോളത്തിലും കാണാം. ബസ്സിലെയും പൊതു ഇടങ്ങളിലെയും ഇരിപ്പിടങ്ങളിലും ക്യൂ നിൽക്കുന്നതിലും കാണാം. ആ വിവേചനം വിവിധ തരം ഉടമസ്ഥതകളിൽ കാണാം. സ്ഥലത്തിൻ്റെ ആധാരത്തിലും ബാങ്കിലെ നിക്ഷേപങ്ങളിലും അത് നിഴലിക്കുന്നുണ്ട്. സ്വത്തുടമസ്ഥതയാണ് വേർതിരിവുകളുടെയും വിവേചനത്തിൻ്റെയും അടിത്തറ തന്നെ. അഭിപ്രായം പറയുന്നതിനുള്ള അവസരങ്ങളിലും തീരുമാനമെടുക്കുന്നതിലും ആ ഒറ്റപ്പെടുത്തൽ വളരെ പ്രകടമാണ്. ആ കീഴ്പ്പെടുത്തൽ പെണ്ണുകാണലിലുണ്ട്, താലി ധരിക്കുന്നതിലും നെറ്റിയിൽ സിന്ദൂരമണിയുന്നതിലുമുണ്ട്. സർക്കാർ നൽകുന്ന വിവാഹ സഹായത്തിൽ മാത്രമല്ല, സ്വർണക്കടക്കാരുടെ അക്ഷയ തൃതീയയിലും ഇത് കാണാം. വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന സ്ഥാനത്തിലും സ്ഥലത്തിലും ഈ വേർതിരിവുണ്ട്. കോലായിലിട്ട ചാരുകസേരയും വേർതിരിവിൻ്റെ കഥ പറയുന്നുണ്ട്. അതിഥി വന്നാൽ അകത്തൊളിക്കലും മറ്റൊന്നുമല്ല. ഈ വിവേചനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തവയാണ്. രണ്ടാമത്, പുരുഷാധിപത്യമാണ് പ്രശ്നം, അതുകൊണ്ട് പുരുഷനാണ് ശത്രു എന്ന തരത്തിലായാൽ രക്ഷ കിട്ടുമോ? ഇക്കാര്യത്തിൽ സ്ത്രീകളോട് എത്രയോ കൂടുതൽ മാറേണ്ടത് പുരുഷന്മാർ തന്നെയാണ്. പണ്ടു മുതലേ തട്ടിമാറ്റി കിട്ടിയ, അനുഭവിച്ചു പോരുന്ന പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ഉപേക്ഷിക്കാൻ പുരുഷൻ തയ്യാറാകുക തന്നെ വേണം. എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സ്ത്രീയും പുരുഷനും കണ്ടറിഞ്ഞ് കൊണ്ടും കൊടുത്തും സ്നേഹത്തോടെ പരസ്പരം അംഗീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ടതുണ്ട്. ഇത് ഏറെ വിസ്തരിക്കേണ്ടതാണെങ്കിലും അതിന് മുതിരുന്നില്ല. പുരുഷാധിപത്യത്തെ കേവലമായ സ്ത്രീപക്ഷപാതം കൊണ്ടല്ല, മനുഷ്യപക്ഷ സമീപനം കൊണ്ടാണ് മാറ്റിയെടുക്കേണ്ടത്. മറ്റൊരു കാര്യം, സ്ത്രീകൾക്ക് അർഹതപ്പെട്ടതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയും വളർച്ചയും ഉണ്ടാകണം. ഒരു പ്രത്യേക സംഭവം ഉണ്ടാക്കുന്ന നടുക്കത്തിൽ ആളിക്കത്തലും നിമിഷങ്ങൾക്കകം കെട്ടടങ്ങലും ചെയ്യുന്ന തരത്തിലാവരുത്. ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ നിലകൊള്ളുന്ന നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കണം, അവ പ്രചരിപ്പിക്കപ്പെടണം. അവസാനമായി, നാം വേണ്ടതൊന്നും കാണാതെ പോകരുത്. സ്ത്രീകളെ കഷ്ടപ്പെടുത്തുന്ന അതികഠിനമായ ഒരു സാമൂഹ്യ പ്രശ്നമാണ് മദ്യപാനശീലവും മയക്കുമരുന്ന് ഉപയോഗവും. ഇവ ഉപയോഗിക്കുന്നത് പുരുഷ കേസരികളാണ് ഏറെയും. ഒരു മദ്യപാനി ഭാര്യയ്ക്ക്, അമ്മയ്ക്ക്, പെങ്ങൾക്ക്, മക്കൾക്ക്, രക്ഷിതാക്കൾക്ക് എന്തിന് തനിക്ക് തന്നെ ഉണ്ടാക്കുന്ന മാനഹാനി ചെറുതല്ല.
അത്തരം സന്ദർഭങ്ങളിലെല്ലാം ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടി വരുന്നത് സ്ത്രീകളാണ്. വലിയ അളവിലുള്ള സമ്പത്താണ് അയാൾ നശിപ്പിക്കുന്നത്. കടക്കാരാവലും കുത്തുപാളയെടുക്കലും മദ്യപാനി മരിച്ചാലും ജീവിച്ചാലും വേണ്ടപ്പെട്ടവരുടെ വിധി ആകുകയാണ്. അപകടത്തിൽ സ്വയം മരിക്കലും മുടക്കാച്ചരക്കാകലും മറ്റുള്ളവരെ കൊല്ലലും നിത്യരോഗികളാക്കലും എത്രയോ നടക്കുന്നു. ചളുമ്പ് പ്രായത്തിൽ തന്നെ വിധവകളാകേണ്ടി വരുന്ന സഹോദരിമാരുടെ എണ്ണം കേരളത്തിൽ പല ലക്ഷങ്ങൾ വരില്ലേ. സ്ത്രീകളെ അന്തസ്സോടെ സ്വൈരത്തോടെ ജീവിക്കാനുള്ള ജന്മസിദ്ധമായ അവകാശത്തെ പുരുഷൻ അവൻ്റെ മദ്യപാനശീലം കൊണ്ടും മയക്കുമരുന്ന് ഉപയോഗം കൊണ്ടും നിഷ്കരണം തല്ലിക്കെടുത്തുകയാണ്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് സാമൂഹ്യ ദ്രോഹമാകുമ്പോൾ തന്നെ കടുത്ത സ്ത്രീവിരുദ്ധതയായി കാണാൻ നാം മടിച്ചുകൂടാ. ഇത്തരത്തിൽ ഒരു 100,000 പ്രവണതകളെ ഉറച്ചു നിന്ന് നേരിടേണ്ടതുണ്ട്. സ്ത്രീവിരുദ്ധതയെ ഒറ്റപ്പെട്ട പ്രശ്നമായി വേർതിരിച്ചു കണ്ടുകൂടാ. മറ്റു സാമൂഹ്യ പ്രശ്നങ്ങളുമായി ചേർത്ത് വെച്ചാണ് ഇക്കാര്യവും പരിശോധിക്കേണ്ടത്. ശരി, ഇന്നും ഇന്നലെയുമായി കേട്ട ദശപുഷ്പങ്ങളുടെ 10 കുട്ടികളുടെ അഭിപ്രായങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം.